أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حبيبان صلى الله عليه وسلم തങ്ങളുടെ ഉപദേശങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഉപദേശം പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കരുത് എന്നാണ്. പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന സ്വഹാബത്തിനോട് നിരന്തരം ഹബീബാനബി തങ്ങൾ പറയുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം മൈ യഖുദു അന്നീ ഹാഉലാഇൽ കലിമാത്ത്, ഞാൻ ഈ പറയാൻ പോകുന്ന വചനങ്ങൾ ആരാണ് എന്നിൽ നിന്ന് സ്വീകരിക്കുക, ഫയഅമലു ബിഹിന്ന, എന്നിട്ട് അവകൾ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നതാരാണ്, ഔ യുഅല്ലിമുഹുന്ന മൻ യഅമലു ബിഹിന്ന, അല്ലെങ്കിൽ അതിനെ ജീവിതത്തിൽ പകർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്നവർ ആരാണ്. ഖാല അബൂ ഹുറൈറ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, ഫഖുൽതു അന യാ റസൂലല്ലാഹ്, പുണ്യനബി തങ്ങളോട് ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ അത് സ്വീകരിക്കാൻ സന്നദ്ധനാണ്. ഫഅഖദ ബിയദയ്യ ഫഅദ്ദ ഖംസൻ فأخذ بيدي حبيب النبي صلى الله عليه وسلم തങ്ങളെ കൈ പിടിച്ചു, എന്നിട്ട് അഞ്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദ الناس, ഇത്തഖിൽ മഹാരിമ, ഹറാമുകളെ നീ സൂക്ഷിക്കണം, നിഷിദ്ധമായ കാര്യങ്ങളെ പരമാവധി സൂക്ഷിക്കുകയും അതിൽ നിന്ന് അകലം പാലിക്കുകയും വേണം. തകുൻ അഅബദ الناس, എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദായി നീ മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് കണക്കാക്കിയതെന്തോ അതുകൊണ്ട് തൃപ്തിപ്പെടുക. തകുൻ അഗ്നന്നാസ്, എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാൻ നീയായി മാറുന്നതാണ്. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യണം, ഗുണം ചെയ്യണം. തകുൻ മുഅ്മിനൻ, എങ്കിൽ നീ യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നതാണ്. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്, നിന്റെ ശരീരത്തിന് എന്തൊക്കെ ഉണ്ടാകണം, നിനക്ക് സ്വന്തം എന്തൊക്കെ ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നിന്റെ അയൽവാസികൾ, നിന്റെ സ്നേഹിതന്മാർ, പരിസരങ്ങളിൽ ജീവിക്കുന്നവർ, സഹജീവികൾ, അവർക്കും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കണം. തകുൻ മുസ്ലിമാ, എങ്കിൽ നീ മുസ്ലിമാകുന്നതാണ്. ഇനിയാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഞ്ചാമത്തെ ഉപദേശം. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഉപദേശം അതാണ്, വലാ തുക്സിറില്ലഹിക്, നീ ചിരിയെ അധികരിപ്പിക്കാൻ പാടില്ല. ഫഇന്ന കസ്റത്തല്ലഹിക്ക് തുമീതുൽ ഖൽബ, ചിരിയുടെ ആധിക്യം അത് ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം അഹമ്മദ് തങ്ങളും ഇമാം തുർമുദി തങ്ങളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിപ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് ചിരി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നത്. മഹാനായ അല്ലാമ ഇമാം മാവർദി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, വഅമ്മല്ലഹ്കു ഫഇന്ന ഇതിയാദഹു ശാഗിലുൻ അനിൽ നദരി ഫിൽ ഉമൂരിൽ മുഹിമ്മ, ചിരി എന്ന് പറയുന്നത് അത് പതിവാക്കിയാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനെ തൊട്ട് നമ്മളെ അശ്രദ്ധരാക്കും. മുദ്ഹിലുൻ അനിൽ ഫിക്രി ഫിൻ നവായിബിൽ മുലിമ്മ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നതിനെ തൊട്ട് നമ്മളെ അത് മാറ്റി നിർത്തും. വലൈസ ലിമൻ അക്സറ മിൻഹു ഹൈബതുൻ വലാ വഖാർ, ധാരാളമായി ചിരിക്കുന്ന ആളുകൾക്ക് ഗാംഭീര്യവും അതുപോലെ ഹൈബത്തും ഉണ്ടാകില്ല. മഹാനായ ഇമാം മാവർദി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, അദബു ദുനിയാവ് ദീൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്കിത് കാണാം. മഹാനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ വചനത്തിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാം. മാലി ഹാദൽ കിതാബ്, നാളെ മനുഷ്യരുടെ കയ്യിൽ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുമ്പോൾ അവർ ചോദിക്കും, ഇതെന്തൊരു കിതാബാണ്, എന്തൊരു ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ
ഓരോ ചെറുതും വലുതുമായ സകലമാന വിഷയങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതെന്തൊരു കിതാബാണ്, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഇവിടെ സഗീറത്ത് എന്നതിന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇന്ന സഗീറത്ത് അല്ലാഹിക്ക്. സഗീറത്ത് എന്ന് പറഞ്ഞാൽ ചെറുദോഷം എന്ന് പറഞ്ഞാൽ അമിതമായ പൊട്ടിച്ചിരിയെ കുറിച്ചാണ് പറയുന്നത്. അമിതമായ ചിരി, ഇങ്ങനെ ചിരിച്ച് കളിച്ച് മതിച്ച് രസിച്ച് നടക്കുന്ന ആളുകളെ കാണാം. അത്തരം ചിരിച്ച് കളിച്ച് രസിച്ച ആ നിമിഷങ്ങളൊന്നും തന്നെ ആ ഗ്രന്ഥത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവില്ല. എല്ലാം വളരെ കൃത്യവും വ്യക്തവുമായി ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് ലഭിക്കുന്ന ആളുകൾ ചോദിക്കുക, മാലിഹാദൽ കിതാബ്, എന്തൊരു കിതാബാണിത്, ഇതിൽ നിന്ന് ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് അവർ വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ.